പോലെ കന്നുകാലികൾ, പന്നി, നായ്ക്കൾ, മുയൽ, അണ്ണാൻ തുടങ്ങിയ ജീവികളുടെ മൂത്രത്തിലൂടെയും എലിപ്പനി പടരാം. അതുകൊണ്ട് തന്നെ തൊഴുത്തുകളുടെ അടക്കം ശുചിത്വം ഉറപ്പുവരുത്തണം. അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അതീവ ശ്രദ്ധയോടെ സംസ്കരിക്കണം. കർഷകർ കൂടുതൽ ജാഗ്രത പുലർത്തണം. ഡോക്ടർ ജയകൃഷ്ണൻ പറയുന്നു, എലി ഈ വെള്ളപ്പൊക്കത്തിൽ കുറയണത് നശിച്ചു പോയിട്ടുണ്ടാകും. ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള കാരണം ഒന്ന്, നമ്മൾ കന്നുകാലികൾ ഇതൊക്കെയാണ്. കന്നുകാലിയുടെ മൂത്രത്തിൽ വളരെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് യൂറിനിലൂടെ പുറത്തു വരുന്നുണ്ട്. അത് രോഗാണുക്കൾ കൂടുതലായിട്ട് പുറത്തു വരുന്നുണ്ട്. അത് പുറത്തേക്ക് ഒഴുകിപ്പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും പശുക്കളുടെ അത് തോട്ടിലേക്കും റോഡിലേക്കൊക്കെ ഒഴുകിപ്പോകുന്നുണ്ട്. പശുക്കൾ നമ്മൾ അലയാൻ വിടുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ അതിലൂടെയും കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യനിലേക്ക് എലിപ്പനി പടരില്ല. കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ പേർക്ക് രോഗം വരാനുള്ള കാരണമായി ആരോഗ്യ വിദഗ്ധർ കണക്കാക്കുന്നത് ഇങ്ങനെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏതൊക്കെ പ്രദേശങ്ങളിൽ, പഞ്ചായത്തുകളിലാണോ ഗ്രാമനഗര പ്രദേശങ്ങളാണോ എലിപ്പനി ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ രോഗാണുക്കൾ ഉള്ളത് ആ സ്ഥലത്താണ് ഇപ്പം കൂടുതലായിട്ട് റിപ്പോർട്ടായിട്ടുള്ളത്. മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനും പ്രതിരോധ ഗുളികകൾ നിർബന്ധമായും കഴിക്കാനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ അഡീഷണൽ പ്രൊഫസറായ ജയകൃഷ്ണൻ നിർദ്ദേശിക്കുന്നു. വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.